ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായൊരു ഓംലെറ്റാണ്. ഒരു നല്ല ഹെൽത്തിയാണ്, എന്നാൽ നല്ല വെറൈറ്റിയാണ്, നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ്. കംപ്ലീറ്റ് മീനാണ് കേട്ടോ. നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാം. നല്ല ഫില്ലാണ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ ഓംലെറ്റാണ്. ഇപ്പോൾ മെയിൻ സാധനം പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. വേവിച്ചിട്ടൊന്നുമില്ല, മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ സവാള വേണം, പച്ചമുളക് രണ്ട് ചെറിയ പച്ചമുളക്, പിന്നെ ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. പിന്നെ രണ്ട് എഗ്ഗ് എടുക്കുന്നുണ്ട്. പിന്നെ ചീസ് വേണം, പിന്നെ പാല് വേണം, പിന്നെ കുരുമുളക് പൊടി വേണം, പിന്നെ മിക്സ്ഡ് ഹെർബ്സ് വേണം, പിന്നെ കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ഉപ്പ് വേണം. അതിൽ ആദ്യം ഈ ഉണ്ടാക്കുന്ന ഓയിൽ മുഴുവൻ ഒലീവ് ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് ഒലീവ് ഓയിൽ കുറച്ച് നന്നായി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മൾ സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്, പിന്നെ പച്ചമുളക്. നല്ലൊരു ഫ്ലേവറുള്ള ഓംലെറ്റാണ് കേട്ടോ അത്. നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കഴിക്കണ്ട, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. അപ്പം നമുക്കിത് നന്നായി ഒന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല, മുളക് ഈ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ചേർക്കും, ഇപ്പോൾ കുറച്ച് ചേർക്കാം. ആ സവാള ആവശ്യത്തിനൊക്കെ മൂത്ത് വന്നു. ആ സമയത്ത് നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൊട്ടറ്റോ ചേർക്കുകയാണ്. ഇതൊരു മീഡിയം സൈസ് പൊട്ടറ്റോ ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ചേർക്കുന്നത് ക്യാരറ്റാണ്. ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ക്യാബേജ് വേണമെങ്കിൽ ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. അങ്ങനെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങായിട്ട് ഒത്തുപോകുന്ന ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് കൊടുക്കാം. ഇതൊക്കെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഈ മിക്സ്ഡ് ഹെർബ്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഈ ഒറിഗാനോ അതൊക്കെ അതെല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് വേവിക്കണം. എന്നുവെച്ചാൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണമല്ലോ. വെന്തൊടയൊന്നും വേണ്ട, എന്നാലും ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ക്യാരറ്റിനും കുറച്ച് വേവുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് ആവട്ടെ. ചെറിയ തീയിലിട്ടാൽ മതി, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ചെറിയ തീയിൽ ഇട്ടിട്ട് അടച്ച് വയ്ക്കാം. ഇതൊന്ന് അതൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഈ രണ്ട് എഗ്ഗ് ഞാൻ പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാലാണ് ചേർക്കുന്നത്. പാല് ഇത് ഒരു കാൽ കപ്പോളം പാല് ഞാൻ ചേർക്കുന്നുണ്ട്, ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച്. നമ്മളിപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അത് മനസ്സിൽ വച്ചിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു തുമ്പ്, ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഒരു തുമ്പ്. എന്നിട്ട് നന്നായി വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പം നമ്മളെ പൊട്ടറ്റോ നോക്കി നോക്കാം നമുക്ക്. ഞാൻ ഇടക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു, ചെറിയ തീയിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇത് കുറച്ചൊക്കെ അത് ഇങ്ങനെ ആയി കണ്ടോ, ഇത്ര ഇങ്ങനെ അങ്ങനെ ഇതാവണ്ട, സോഫ്റ്റായിട്ടുണ്ട്, എന്നിങ്ങനെ ഉടയിനുണ്ട്. അതാണ് പാകം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് മതി കേട്ടോ. നമ്മൾ മറ്റേ എഗ്ഗിലേക്കും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഇത് ഏകദേശം ആയിൻ്റെ ഇത് ഓഫ് ചെയ്യാം. ഈ സ്റ്റേജിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കണം കേട്ടോ. എനിക്കിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി നമുക്ക് ഈ കൂട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഈ എഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ പാനിൽ തന്നെയാണ് നമ്മളിനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇത് അടുപ്പത്ത് വെച്ചോളൂ. എന്നിട്ട് ഇനി ഇതിന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്ത് ചേർക്കേണ്ട സാധനം ചീസാണ്. അപ്പോൾ ഞാൻ ആ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് കുറച്ച് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചീസൊന്ന് ഇനി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. ഞാൻ ഇത്രയും ചെറിയൊരു പീസ് എടുത്ത് വെച്ചതാണ്, അത് അതിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇപ്പം മുഴുവൻ ചേർക്കണ്ട, പകുതിയോളം ഇപ്പം ചേർത്താൽ മതി. ഇപ്പോൾ ചീസും കൂടെ ചേർത്ത് ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ ഈ എഗ്ഗിൻ്റെ കൂട്ട്. ഇനി അതിലേക്ക് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് പാൻ അടുപ്പത്ത്, അതേ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നന്നായിട്ട് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പാൻ ഇങ്ങനെ ചൂടായി കിടക്കുകയാണ്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചീസിൻ്റെ നമ്മൾ കുറച്ച് വെച്ചില്ലേ, ആ ചീസ് കുറച്ച് ഇതിൻ്റെ പുറത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് കുറച്ച്, എല്ലായിടത്തേക്കും ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ബാക്കി ചീസ് അവിടെ വെച്ചിട്ട് അടുത്ത് ഈ കൂട്ട് അതിൻ്റെ പുറത്തേക്ക് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ടിങ്ങനെ അതിനെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ സിമ്മിലിടുക, എന്നിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടാണ് ഇനി വേവിക്കുന്നത്. ഇപ്പം ഇനി നമ്മൾ ഈ ഓംലെറ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം നമുക്ക്. അപ്പം അതിന് ഞാനിത് ഈ പാന് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിങ്ങനെ ഇതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ സിമ്മിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഇത് നമ്മൾ ഇത് ഞാൻ മറ്റേ ദോശപ്പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടു. ഇതാണ് ഏറ്റവും ഈസി വേ കേട്ടോ. നമ്മളിങ്ങനെ ഒരു ദോശപ്പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഒലീവ് എണ്ണ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം ഇത് ഫ്ലിപ്പ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഈ സാധനം വെച്ചിട്ട് ഒന്നടച്ചിടാം. നമ്മൾ ഈ പൊട്ടറ്റോ ഓംലെറ്റൊക്കെ റെഡിയായി കേട്ടോ. ആവശ്യത്തിനൊക്കെ വേവായി കണ്ട, എല്ലാം ഞാൻ സിമ്മിലിട്ടാണ് ചെയ്തത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ടേസ്റ്റിയുമാണ്, നല്ലൊരു സാധനമാണ് കേട്ടോ, നല്ല ഹെൽത്തിയുമാണ്. അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. നമ്മൾ പൊട്ടറ്റോ ഓംലെറ്റൊക്കെ ഞാൻ ഇതിലേക്ക് സ്ലൈഡ് ചെയ്തിട്ടു, ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് മെല്ലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് ചീസ് അതിൻ്റെ പുറത്തുനിന്ന് തൂവിക്കൊടുക്കുക, ഒക്കെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ അതേ നമ്മളെ പൊട്ടറ്റോ ഓംലെറ്റൊക്കെ റെഡിയായി. വളരെ ടേസ്റ്റി ആയൊരു ഓംലെറ്റാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല വെറൈറ്റിയാണ്, നല്ല ഫ്ലേവറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫില്ലാണ് കേട്ടോ. നമുക്ക് ഡിന്നറിന് ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ, ഞങ്ങൾക്കിപ്പോൾ ഇത് ഇന്ന് ഡിന്നറിന് ഇതാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു. ടേക്ക് കെയർ. ബൈ.